നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലുണ്ടാക്കിയ ഏറ്റവും വലിയ ആഘാതം ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം അപ്രതീക്ഷിതമായി വലിയൊരു ആഘാതത്തിലേക്ക് പോയ വോട്ടിംഗാണ് 2024 തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളെപ്പോലും ആശങ്കയിലാക്കും വിധമുള്ള ചില ലക്ഷണങ്ങളും ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ നമ്മളെ കാണിച്ചു തന്നു. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും അത്തരത്തിലുള്ള ചിന്തകൾക്ക് വഴിയൊരുക്കുന്നതായിരുന്നു എന്ന് നമുക്കറിയാം. CPIM പ്രത്യേകിച്ചും അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള തിരുത്തൽ ചർച്ചകൾ നടത്തി, അവരുടെ തിരുത്തലുകൾ ആരംഭിക്കാൻ പോവുകയാണ് എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ കാണുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായി ഇതുവരെയുള്ള പതിവ് രാഷ്ട്രീയ ശൈലികളിൽ നിന്നും CPIM വലിയൊരു ചുവടുമാറ്റത്തിലേക്ക് പോകുന്നു എന്നാണ് ഈ ദിവസങ്ങളിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. അതായത്, പ്രായോഗിക രാഷ്ട്രീയം മുൻനിർത്തിയുള്ള ചില കളികൾ CPIM കളിക്കാൻ പോകുന്നു എന്നാണ് അവരുടെ ചില നീക്കങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. OR കേളുവിൻ്റെ മന്ത്രിസ്ഥാനത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. കേളുവിൻ്റെ മന്ത്രിസ്ഥാനം മുൻനിർത്തിക്കൊണ്ട് നടക്കുന്ന ചർച്ചകൾ വലിയ തോതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. BJP മേഖലയിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസ് ആയിക്കോട്ടെ, പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെയും കേരളത്തിലെ ബുദ്ധിജീവി വിഭാഗങ്ങൾ, ചിന്തകർ ഒക്കെ ഒരുപോലെ പറയുന്ന ഒരഭിപ്രായത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഈ ചിന്തയിലേക്ക് കടക്കുന്നത്. OR കേളുവിന് മന്ത്രിസ്ഥാനം നൽകുന്ന സമയത്ത് അദ്ദേഹത്തിന് നൽകുന്ന വകുപ്പുകളെ ചൊല്ലിയാണ് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. അതായത്, പട്ടികജാതി പട്ടികവർഗ ദേവസ്വം വകുപ്പ്, ഒപ്പം പാർലമെന്ററി കാര്യം എന്ന് പറയുന്ന 3 വകുപ്പുകളാണ് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ OR കേളു മന്ത്രി സ്ഥാനമേൽക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് എക്സ്ക്ലൂസീവായി അദ്ദേഹത്തിന് നൽകുകയാണ് ചെയ്യുന്നത്. ദേവസ്വം വകുപ്പ് VN വാസവന്, പാർലമെന്ററി കാര്യം MB രാജേഷിന് നൽകുകയാണ്. ഇതിൽ കെ രാധാകൃഷ്ണൻ നൽകിയ വകുപ്പ് പ്രധാനപ്പെട്ടത്. ദേവസ്വം വകുപ്പ് എടുത്ത് മാറ്റുന്നതിനെതിരായിട്ടാണ് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടന്നത്. ഇതാണോ നിങ്ങളുടെ ദളിത് സ്നേഹം എന്നൊക്കെ ഉള്ള OR കേളുവിന് നൽകുന്ന പുതിയ മന്ത്രി പദവിയുടെ വില കുറക്കുന്ന ചർച്ചകളാണ് പ്രത്യേകിച്ചും പ്രതിപക്ഷം ഒപ്പം തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇത് മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ചില ആലോചനകൾ മുന്നോട്ട് വെക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ CPIM എങ്ങനെയാണ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് കടക്കുന്ന, അങ്ങനെയുള്ള തീരുമാനങ്ങളിലൊക്കെ കടന്നത് എന്നുള്ളതാണ് ഇത് മുൻനിർത്തിക്കൊണ്ട് ഞാൻ ആലോചിക്കുന്നത്. 22 മന്ത്രിസഭയിലെ 9 പേരാണ് സവർണ വിഭാഗത്തിൽ നിന്നുള്ളത്. ചീഫ് വിപ്പ് N. ജയരാജും ഉണ്ട്. 15.3% നായർ വിഭാഗത്തിൽ നിന്നാണ് ഇത്. ഈ 15.3 നിന്ന് എത്ര ശതമാനമാണ്, 1-ൽ താഴെ ശതമാനം മാത്രമാണ് LDFൻ്റെ വോട്ട് ബാങ്ക് എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമാണ്. ഇനി CPIMൻ്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ ഈഴവരിൽ നിന്ന്, അതായത് 23.5% ആകെ ജനസംഖ്യയുള്ള ഈഴവരിൽ നിന്ന് 5 മന്ത്രിമാരാണ് ഈ വിഭാഗത്തിൽ നിന്ന് ഇടതുപക്ഷ മന്ത്രിസഭയിലുള്ളത്. എന്നാൽ CPIMൻ്റെ മറ്റൊരു വോട്ട് ബാങ്കായ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള പിന്തുണയും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ CPIMനെ ചിന്തിപ്പിക്കുന്നുണ്ട്. അതായത്, ഈഴവ ദളിത് വിഭാഗമാണ് CPIMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക്. അതിൽ തന്നെ ഈഴവ വിഭാഗത്തിൽ നിന്നും വലിയ തോതിലുള്ള ചോർച്ച ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് മുമ്പും ഒന്നും ഇല്ലാത്ത വിധം ഈ പരാജയം CPIMനെ പിടിച്ചുലയ്ക്കുന്നത്. ഞാൻ പറയുന്ന പ്രാക്ടിക്കൽ രാഷ്ട്രീയത്തിലേക്ക്, പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് CPIMനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രിസഭയിൽ നിന്ന് കെ രാധാകൃഷ്ണൻ രാജിവെച്ച് ഡൽഹിയിലേക്ക് പോകുന്നത്. ആ വകുപ്പ് OR കേളുവിന് പട്ടികജാതി വർഗ വകുപ്പ് മാത്രം നൽകുന്നത് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ഭൂതകാല സാഹചര്യങ്ങളെ കൂടി CPIM പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത്, ചരിത്രത്തിൽ ആദ്യമായി ഒരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആൾക്ക് ദേവസ്വം വകുപ്പ് നൽകിയപ്പോൾ കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയാക്കിയ ഈ 2 പിണറായി സർക്കാരിൻ്റെ തുടക്കകാലത്ത് വലിയ തോതിലുള്ള എതിർപ്പുകളെ സർക്കാർ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും NSSൻ്റെ ഭാഗത്തു നിന്ന് സവർണ വിഭാഗത്തിൽ നിന്നുള്ള വലിയ എതിർപ്പ് ഒരു ദേവസ്വം മന്ത്രിയായി ഒരു ദളിതൻ വരുന്നു എന്നുള്ള ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സവർണ വിഭാഗത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഇടതുപക്ഷത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന ഘട്ടത്തിലും ഈ സാഹചര്യം LDF നിലനിർത്തി. അതായത്, ഇങ്ങനെയൊരു മന്ത്രിയുടെ സ്ഥാനം അത് പിന്മാറാതെ നിർത്താൻ CPIM പ്രത്യേകം ശ്രദ്ധിച്ചു. മാത്രമല്ല, ദേവസ്വം ബോർഡ് കെ രാധാകൃഷ്ണൻ നൽകിയതിനെ തുടർന്നുണ്ടായ കനത്ത പ്രതിഷേധം NSSന് അതിൻ്റെ നേതൃത്വത്തിന് പ്രത്യേകിച്ചും ഇന്നുവരെ ഇല്ലാതായിട്ടുമില്ല. മാധ്യമങ്ങൾ അതിനെ പെരുപ്പിച്ച് കണ്ടതും CPIM മുൻകൂട്ടി കാണുന്നു. അതിനെ കൂടുതൽ പെരുപ്പിച്ച് പ്രതിപക്ഷവും സംഘപരിവാർ സംഘടനകളും ഇടപെട്ടു. അതിൻ്റെ തുടർച്ചയാണ് മറ്റ് പല വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് G. സുകുമാരൻ നായരും NSSഉം രംഗത്ത് വന്നത് എന്നാണ് CPIMൻ്റെ വിലയിരുത്തൽ. കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയാക്കിയതിലുള്ള എതിർപ്പ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള കക്ഷികൾ NSSലൂടെ സർക്കാരിനെതിരായ തീർപ്പുകളാക്കി നിരന്തര ആക്രമണത്തിനുള്ള പ്രേരണയാക്കി മാറ്റുകയായിരുന്നു എന്നാണ് CPIMൻ്റെ വിലയിരുത്തൽ. മാത്രമല്ല, കെ രാധാകൃഷ്ണൻ മികച്ച മന്ത്രി എന്ന നിലയിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴും കടകംപള്ളിയെപ്പോലെ വിശ്വാസികളുടെ ഇടങ്ങളിൽ ഇടപെടാൻ, ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ഇടപെടാൻ കഴിയാത്ത വിധം ഉപരോധ സമാനമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്തു. കേരളത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലുള്ള ക്ഷേത്രങ്ങളോളം തന്നെ
സ്വകാര്യ ക്ഷേത്രങ്ങളുമുണ്ട്. SNDP, NSS തുടങ്ങിയ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ മേഖലയിൽ പ്രത്യേകിച്ച് വലിയ സ്വാധീനമാണ്. ഒപ്പം RSS നേതൃത്വം നൽകുന്ന ക്ഷേത്ര സംരക്ഷണ സമിതി അടക്കമുള്ള നിരവധി സ്വകാര്യ ദേവസ്വം വേറെയുമുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതി പോയിട്ട് NSS-ൻ്റെതടക്കമുള്ള ക്ഷേത്രങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ തുടരാൻ കഴിയാത്തവണ്ണം കെ രാധാകൃഷ്ണന് തടസ്സമുണ്ടാക്കിയപ്പോഴൊന്നും പ്രതിപക്ഷവും മറ്റ് സംഘടനകളും മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ ആ സംഘടനകളുടെ എതിർപ്പിനെ, NSS-ൻ്റെയൊക്കെ എതിർപ്പിനെ മറ്റ് രീതിയിൽ വർദ്ധിപ്പിക്കാനുള്ള ഇടപെടലാണ് നടത്തിയത് എന്നും CPM വിലയിരുത്തുന്നു. അതായത് പൊതുവായി സാമൂഹ്യ പുരോഗതി ലക്ഷ്യം വെച്ച് ചരിത്രത്തിലാദ്യമായി ഒരു ദളിത് MLA ദേവസ്വം മന്ത്രിയാക്കിയപ്പോൾ ആ മേഖലയിലാകെ തുരങ്കം വയ്ക്കുന്ന സമീപനമുണ്ടായി എന്നാണ് അവർ വിലയിരുത്തുന്നത്. മാത്രമല്ല അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സാമൂഹ്യ പിന്തുണ, പൊതു പിന്തുണ CPM-നും ഈ സർക്കാരിന് ലഭിച്ചില്ല എന്നും അവർ വിലയിരുത്തുന്നു. ശബരിമലയിലെയും തൃശൂർ പൂരത്തെയും മുൻനിർത്തി കെ രാധാകൃഷ്ണനെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കവും ഉണ്ടായി എന്നവർ വിശദീകരിക്കുന്നു. ശബരിമലയിൽ പതിവ് തിരക്കുണ്ടായപ്പോൾ വ്യാജ പ്രചരണങ്ങൾ നടത്തി ആളെ കൂട്ടി മന്ത്രിയെ മുൻനിർത്തി അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമുണ്ടായി. തൃശൂർ പൂരം കുളമായത് കെ രാധാകൃഷ്ണന്റെ തലയിൽ കൊണ്ടുവച്ച് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണം നടത്തി എന്ന ആരോപണം ഇപ്പോൾ ഉയരുന്നതായി നമ്മൾ വാർത്തകളിൽ നിന്ന്, പ്രത്യേകിച്ചും CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ചേർന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ആരോപണം ഉയർന്നതായി വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. NSS-ന് ഉത്തരവാദിത്തമുള്ള ഒരു ക്ഷേത്രം കൂടി ഉൾപ്പെടുന്ന തൃശൂർ പൂര നടപടികളിൽ ദളിതനായ കെ രാധാകൃഷ്ണനെ മുൻനിർത്തി വ്യാപകമായ പ്രചരണമാണ് നടന്നത്. ഒരു വശത്ത് കെ രാധാകൃഷ്ണനെയും മറുവശത്ത് സുരേഷ് ഗോപിയെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് നടത്തിയ നായകൻ വില്ലൻ പ്രചരണത്തിന് അന്ന് പക്ഷേ ആരും മറുപടി നൽകിയില്ല എന്ന് മാത്രമല്ല, ഒരു ദളിതനെ ഈ തൃശൂർ പൂരം കൊളമാക്കി എന്ന പ്രചരണത്തിന് ആരോപണത്തിന് വിധേയമാക്കപ്പെട്ട് നിർത്തിയപ്പോൾ തന്നെ ഒരു വരേണ്യ സവർണ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ എല്ലാ പ്രശ്നവും പരിഹരിച്ച് ഇതാ രംഗത്ത് വരുന്നു എന്നുള്ള പ്രചരണത്തിനും അത് വോട്ടാക്കി മാറ്റുന്നതിനും സംഘപരിവാർ ശ്രമിച്ചു, വിജയിച്ചു. അതിന് NSS മൗനമായി സമ്മതം നൽകി, പ്രതിപക്ഷം ഒന്നാകെ അതിന് കുടപിടിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ചു എന്ന വിലയിരുത്തലാണ് CPM നടത്തിയത്. ചരിത്രപരമായ ഒരു ചുവടുവെപ്പായിരുന്നു കെ രാധാകൃഷ്ണന്റെ ദേവസ്വം മന്ത്രി എന്ന നിലയിലുള്ള സ്ഥാനാരോഹണം. എന്നാൽ ആ മുന്നേറ്റത്തെ സംഘപരിവാറിന്റെ ബ്രാഹ്മണ്യ ജാതി വഴിയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ജാതി വൈരുദ്ധ്യങ്ങളെ ജനവികാരമാക്കി മാറ്റി രാധാകൃഷ്ണനെതിരായ വളഞ്ഞിട്ട ആക്രമണമായാണ് രൂപപ്പെടുത്തിയത് എന്നാണ് CPM വിലയിരുത്തുന്നത്. മാത്രമല്ല ഈഴവർ പാർട്ടിയിൽ നിന്ന് അകലാനുള്ള കാരണങ്ങളിൽ ഒന്ന് പരിഹരിക്കുക കൂടിയാണ് കെ രാധാകൃഷ്ണന്റെ കയ്യിലുണ്ടായിരുന്ന ദേവസ്വം വകുപ്പ് VN വാസവന് നൽകുന്നതിലൂടെ ചെയ്യുന്നത്. മന്ത്രിസഭയിലുള്ള സവർണ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർക്ക് ചുമതല നൽകുകയല്ല CPM ചെയ്തത്, പകരം ഈഴവനായ ഒരാൾക്ക് ഈ വകുപ്പ് നൽകുകയാണ് ചെയ്തത്. നേരത്തെയും കടകംപള്ളിയെപ്പോലുള്ള ആളുകൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ഉണ്ടാക്കിയ നേട്ടം CPM-നെ കണ്ണു തുറപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചരിത്രത്തിൽ കൂടുതൽ കാലവും ഈഴവർക്ക് അല്ലെങ്കിൽ വരേണ്യർക്കല്ലാത്ത വരേണ്യ വിഭാഗത്തിൽ നിന്നുള്ളവരല്ലാത്ത മന്ത്രിമാർക്ക് ദേവസ്വം വകുപ്പ് നൽകി എന്നുള്ള പ്രത്യേകതയും CPM എടുത്തു കാട്ടുന്നു. യഥാർത്ഥത്തിൽ പുതിയൊരു മന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു വകുപ്പ് കൊടുത്തില്ല എന്ന പ്രചരണത്തിന് പിന്നിൽ ആ വകുപ്പ് ആർക്ക് നൽകിയോ അതിനെതിരായ ബുദ്ധിയാണ് എന്നും പാർട്ടി കണക്കാക്കുന്നുണ്ട്. ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള VN വാസവന് ദേവസ്വം വകുപ്പ് നൽകിയതിലുള്ള എതിർപ്പാണ് ഇപ്പോഴത്തെ വിവാദത്തിന് പിന്നിലെന്നാണ് CPM-ൻ്റെ വിലയിരുത്തൽ. SNDP മേഖലയിൽ കടകംപള്ളിയുടെ കാലത്തുണ്ടായതിന് സമാനമായ ഇടപെടൽ തിരിച്ചു കൊണ്ടുവരാൻ വാസവന്റെ സാന്നിധ്യത്തിന് കഴിയും എന്നാണ് പാർട്ടി കരുതുന്നത്. NSS മേഖലകളിലും കാര്യമായ സ്വാധീനമുള്ള സംഘാടകൻ എന്നതും വാസവനെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുകയും ചെയ്യുന്നു. BDJS-നെ മുൻനിർത്തി ഈഴവ വിഭാഗങ്ങളിലെ ആത്മീയ മേഖലകളിൽ, പ്രത്യേകിച്ചും വിശ്വാസ കാര്യങ്ങളിലടക്കം, ക്ഷേത്രകാര്യങ്ങളിലടക്കം RSS BJP നുഴഞ്ഞുകയറ്റം ഫലവത്താകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയ ഒരു വലിയ സൂചന. എന്നാൽ അതിനെ മറികടക്കാനുള്ള ആദ്യ പടി, ആദ്യ തിരുത്തൽ എന്ന നിലയിലാണ് വാസവന്റെ മന്ത്രിസ്ഥാന ലബ്ധിയെ അവർ കാണുന്നത്. ഇപ്പോൾ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നിൽ വാസവന് ദേവസ്വം വകുപ്പ് നൽകിയതിലുള്ള അമർഷമാണ് എന്ന വിലയിരുത്തലാണ് SNDP-ക്കും ഉള്ളത്. സംഘപരിവാറും കോൺഗ്രസും നടത്തുന്ന ഈ പ്രചരണങ്ങളിൽ പ്രാഥമികമായി അവർ അവതരിപ്പിക്കുന്ന ദളിത് വിരുദ്ധത എന്ന ആരോപണം CPM തള്ളിക്കളയുന്നത് രണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ്. ഒന്ന്, കേളു എന്ന വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത. പല മുഖ്യ വകുപ്പുകൾ ഭരിക്കുന്നവർക്കുള്ള ഒരു ഉപവകുപ്പല്ല പട്ടികജാതി പട്ടികവർഗ വകുപ്പ് എന്ന് വിശദീകരിക്കുകയാണ് CPM ചെയ്യുന്നത്. കെ രാധാകൃഷ്ണൻ മുഖ്യ ശ്രദ്ധ നൽകിയതിൻ്റെ ഫലം ആ മേഖലയിൽ ഇന്ന് കാണാനുണ്ട്. ഈ സർക്കാരിൽ നിന്ന് ദളിത് വിഭാഗം കാര്യമായി അകന്നു പോകാത്തതിൻ്റെ കാരണം ആ മേഖലയിലുണ്ടായ പരിഷ്കരണങ്ങളാണ്.
ഈ തിരിച്ചറിവിൽ നിന്നാണ് എക്സ്ക്ലൂസീവായി പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് മാത്രമായി ഒരു മന്ത്രി വേണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. രണ്ടാമത്തേത് രാഷ്ട്രീയാതീതമായി ദളിതരോടുള്ള സമീപനത്തിൽ നിലപാടുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന വഴിയാണ്. കൊടിക്കുന്നിൽ സുരേഷിന് പ്രോടേം സ്പീക്കർ സ്ഥാനം നൽകാത്ത ബി ജെ പി സർക്കാർ നടപടിക്കെതിരെ നിലപാടുമായി രംഗത്ത് ആദ്യം ശക്തമായി രംഗത്ത് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കോൺഗ്രസ് നേതൃത്വം പോലും ഈ നിലപാടിൽ ആദ്യം സ്തംഭിച്ചു നിന്നു. പിണറായിയുടെ പ്രതികരണം വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞാണ് കോൺഗ്രസ് നേതൃത്വം പോലും ഇക്കാര്യത്തിൽ ആലോചനകൾ നടത്തി നിലപാട് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ദളിത് വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി പ്രത്യേകമായി ഒരു മന്ത്രിയെ നിയോഗിക്കുന്നതിൽ എന്തിനാണ് എതിർപ്പ് എന്ന മറു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഔദ്യോഗികമായി ഈ പ്രചരണങ്ങൾ, ഈ പ്രതിഷേധ സ്വഭാവത്തിലുള്ള പ്രതികരണങ്ങൾ ഒക്കെ തുടരട്ടെ എന്നാണ് സി പി എം ആഗ്രഹിക്കുന്നത്. ഈ ചർച്ചകൾ ഒടുവിൽ ഈ പറയുന്ന നിലയിലേക്ക് എത്തപ്പെടും എന്നവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഈഴവ വിഭാഗത്തിൽ നിന്നൊരാൾക്ക് ദേവസ്വം വകുപ്പ് നൽകിയപ്പോൾ ഇത്ര പ്രകോപിതരാകുന്നത് എന്തുകൊണ്ട് എന്നാണ് സി പി എമ്മിന്റെ ചോദ്യം വരാൻ പോകുന്നത്. ഫലത്തിൽ കേളുവിൻ്റെ വരവോടെ രണ്ട് തിരുത്തലുകളാണ് സി പി എം ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് പ്രത്യേകമായി മന്ത്രി, ഈഴവ വിഭാഗത്തിൽ നിന്ന് ഒരു ദേവസ്വം മന്ത്രി, രണ്ട് തരത്തിലുള്ള ഇടപെടലുകൾ. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. കുറച്ച് നീണ്ടുപോകുന്നതാണ് എങ്കിൽ പോലും മാതൃഭൂമി ഇന്ന് പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗം ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ സി പി എം മനസ്സിൽ കാണുന്നത് പോലെ തന്നെ ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് പ്രത്യേകമായി ഒരു മന്ത്രിയെ എന്തിനു നൽകുന്നു എന്നുള്ള സന്ദേശം മാതൃഭൂമി മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഒ ആർ കേളുവിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ പ്രചരണം പോലെ അപമാനമല്ല, ഈ സർക്കാരിൻ്റെ മികവ് എന്ന നിലയിലേക്ക് എങ്ങനെയാണ് മാറിത്തീരുന്നത് എന്നാണ് മാതൃഭൂമി സൂചിപ്പിക്കുന്നത്. ഒരു തരത്തിലും ഒരിടത്തും കെ രാധാകൃഷ്ണന് കയ്യിൽ കൊടുത്തിരുന്ന ഒരു വകുപ്പ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു അപമാനമായി മാതൃഭൂമി മുഖപ്രസംഗവും പറയുന്നില്ല. മാത്രമല്ല പ്രത്യേകമായി ഒരു മന്ത്രി വരുമ്പോൾ ഉണ്ടാകാനിടയുള്ള മാറ്റവും ആ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. കെ രാധാകൃഷ്ണൻ ദേവസ്വം, പട്ടികജാതി പട്ടികവർഗ വകുപ്പ്, പാർലമെൻ്ററി കാര്യം എന്നീ വകുപ്പ് നൽകിയ സമയത്ത് പ്രധാനമായി അദ്ദേഹം ആദ്യത്തെ ദളിത് ദേവസ്വം മന്ത്രി എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിന് ഈ മൂന്ന് വകുപ്പാണല്ലോ നൽകിയത്, പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം എന്തുകൊണ്ട് നൽകുന്നില്ല, അല്ലെങ്കിൽ വ്യവസായം എന്തുകൊണ്ട് നൽകുന്നില്ല എന്ന ചർച്ചയാണ് അന്ന് ഉയർന്നു വന്നത്. എന്നാൽ ഇന്ന് നടക്കുന്ന ചർച്ച തിരിച്ചാണ്, അദ്ദേഹത്തിന് അത് എന്തുകൊണ്ട് മാറ്റി വേറൊരാൾക്ക് ഇത് മാത്രമായി കൊടുക്കുന്നു എന്ന നിലയിലേക്കാണ് ചർച്ചകൾ പോകുന്നത്. അന്നത്തെ വില കുറക്കലിന് സമാനമായ വില കുറക്കലാണ് ഇന്ന് നടക്കുന്നത് എന്നും സി പി എം കരുതുന്നു. നമുക്ക് മാതൃഭൂമിയുടെ മുഖപ്രസംഗം കൂടി പെട്ടെന്ന് വായിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ജനകീയതയുടെ സൂര്യശോഭ എന്നാണ് മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട്. ജനകീയതയാണ് പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ കൈമുതലെങ്കിൽ അത് വേണ്ടുവോളമുണ്ട് ഒ ആർ കേളുവിന്. വിനയവും ആർദ്രതയുമാണ് അവശ്യ ഗുണങ്ങളെങ്കിൽ അത് വേണ്ടതിലേറെയുമുണ്ട്. ആർജവവും സ്ഥൈര്യവുമാണ് വേണ്ടതെങ്കിൽ അത് വേണ്ടത്രയുമുണ്ട്. തിരുനെല്ലി, മുള്ളൻകൊല്ലി, ഓലഞ്ചേരി തറവാട്ടിലെ കേളു കേരള മന്ത്രിസഭയിലേക്ക് കടന്നു കയറുമ്പോൾ അതൊരു വിനീത വിപ്ലവമാകുന്നു. ലാളിത്യം കൈവിടാൻ വിമ്മിട്ടമുള്ളവൻ്റെ, മണ്ണിൽ കാലുറപ്പിച്ചു നടക്കുന്നവൻ്റെ എളിയ ആരോഹണം. സംസ്ഥാനത്ത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ മന്ത്രി, വയനാട്ടിൽ നിന്ന് സി പി എമ്മിൻ്റെ ആദ്യ മന്ത്രി, ജനപ്രതിനിധി എന്ന നിലയിലെ പ്രവർത്തനം, കാൽ നൂറ്റാണ്ടിനോടടുക്കുമ്പോഴാണ് പുതിയ സ്ഥാനലബ്ധി. പഥവ്യതിയാനങ്ങളാൽ ഭരണവും ഭരണപാർട്ടിയും ജനത്തിൽ നിന്ന് അകന്നു എന്ന വിലയിരുത്തലുകൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭത്തിലാണ് ജനകീയതയുടെ സൂര്യശോഭയുള്ള കേളു ഭരണപദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് എന്ന സവിശേഷതയും ഉണ്ട്. ഒ ആർ കേളുവിനെ കാണാൻ വെള്ളിയാഴ്ചയും തിരുനെല്ലിയിലെ വീട്ടുമുറ്റത്ത് കർഷകരും ആദിവാസികളും സാധാരണക്കാരും ആയ ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഓരോരുത്തരെയും കേട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് മറുപടി അനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ എന്നത്തെയും ദിവസം തുടങ്ങുന്നത്. വലിപ്പച്ചെറുപ്പമില്ലാതെ, രാഷ്ട്രീയ സാമുദായിക ഭേദമില്ലാതെ മുന്നിൽ വരുന്ന ഓരോ മനുഷ്യനെയും കേൾക്കാനും ആവശ്യങ്ങൾ അടറിഞ്ഞ് പരിഹരിക്കാനും സാധിക്കുന്നു എന്നതാണ് ആ ജനകീയതയുടെ അടിസ്ഥാനം. പാർട്ടി അംഗം പോലുമല്ലാത്ത അയൽക്കൂട്ടം പ്രവർത്തകനായി അദ്ദേഹം 2000 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. തുടർന്ന് ഇങ്ങോട്ട് 24 ജനപ്രതിനിധിയാണ്. മുന്നിൽ പരാതിയുമായി എത്തുന്ന ഒരാൾ പോലും ഇക്കാലയളവിൽ കേളു തന്നെ അവഗണിച്ചു എന്ന് പരാതിപ്പെട്ടിട്ടില്ല. സാധാരണക്കാരൻ്റെ ജീവൽ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ തൻ്റെ പദവികളെ ഉപയോഗിച്ച ജനപ്രതിനിധിയാണ് അദ്ദേഹം. അധികാരത്തോട് അദ്ദേഹം മമത കാണിച്ചിട്ടില്ല. പാർട്ടിയിലും പാർലമെൻ്ററി രംഗത്തും കൈവന്ന പദവികളെ ജനത്തെ സേവിക്കാനുള്ള ഉത്തരവാദിത്തമായി മാത്രമേ കണ്ടിട്ടുള്ളൂ. സാമൂഹിക വിഷയങ്ങളെ ആഴത്തിൽ പഠിക്കാനും പരിഹാരം കണ്ടെത്തി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനുമുള്ള കഴിവാണ് ജനപ്രതിനിധി എന്ന നിലയിൽ ഒ ആർ കേളുവിൻ്റെ വിജയം. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന 10 കൊണ്ട് തിരുനെല്ലിയിൽ നടപ്പാക്കിയ ഭവന പദ്ധതികൾ, ഗതാഗത സൗകര്യം, വൈദ്യുതീകരണം, ടൗൺഷിപ്പ് നിർമ്മാണം എന്നിവ ഗ്രാമത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. മാനന്തവാടി
MLA ആയതിനു ശേഷം പ്രധാന പ്രവർത്തനം വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലോ കോളേജ് ഒഴികെയുള്ള പ്രധാന സ്ഥാപനങ്ങളെല്ലാം ഇന്ന് മാനന്തവാടിയിലുണ്ട്. മെഡിക്കൽ കോളേജ് മണ്ഡലത്തിൽ എത്തിച്ചു. ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളുടെ പദ്ധതികളിലും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിലും ഊന്നൽ കൊടുത്തു. ORKU മന്ത്രിസഭയിലെത്തുമ്പോൾ വയനാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പാത സുഗമമാകുമെന്ന പ്രതീക്ഷ പരക്കെയുണ്ട്. ജില്ലയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഭീതിയായ വന്യജീവി ആക്രമണ കാര്യത്തിൽ മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് കൂടുതൽ സാർത്ഥകമായി എന്താണ് ചെയ്യാനാകുക എന്ന് അദ്ദേഹം പരിശോധിക്കണം. അതേസമയത്ത് തന്നെ വനം പരിസ്ഥിതി സംരക്ഷണവും നടപ്പാക്കേണ്ടതുണ്ട്. കേളുകൂടി ഉൾപ്പെടുന്ന പട്ടികവർഗ വിഭാഗത്തിൻ്റെ പിന്നോക്കാവസ്ഥയാണ് പരിഹാരം തേടുന്ന മറ്റൊരു പ്രശ്നം. ആദിവാസിയുടെ പേരിൽ ചെലവഴിച്ച കോടികളുടെ പെരുക്കം അവരുടെ ജീവിതങ്ങളെ മാറ്റിയിട്ടില്ല. ഈ വിഭാഗത്തിൽ തന്നെ കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന പണിയ അടിയ വംശജരുടെ പുനരുദ്ധാരണത്തിന് പ്രത്യേക പദ്ധതികൾ വേണം. ഭരണകൂട സഹായമില്ലാത്തതിനാൽ പഠനം മുടങ്ങുന്ന അവസ്ഥയിലാണ് ആദിവാസി വിഭാഗങ്ങൾ. തൊഴിലവസരങ്ങൾ കണ്ടെത്താനും അവർക്ക് പിന്തുണ അത്യാവശ്യമാണ്. വയനാട്ടിലെ ആരോഗ്യ മേഖലയുടെ പിന്നാക്കാവസ്ഥയിലും സത്വര ശ്രദ്ധ വേണം. ചുരം നവീകരണം, ബദൽ പാതകൾ, രാത്രിയാത്രാ നിയന്ത്രണം, നീക്കൽ, തുരങ്കപാത, എയർ സ്ട്രിപ്പ്, റോപ്പ് വേ പ്രഖ്യാപനങ്ങൾ നടത്തി പാതി വഴിയിലായ പദ്ധതികളേറെയാണ്. ഇതിലൊക്കെ വയനാടിൻ്റെ സ്വന്തം മന്ത്രിയുടെ ശ്രദ്ധ പതിയും എന്നാണ് പ്രതീക്ഷ. ചുരുക്കത്തിൽ ORKU വരവ് നേരത്തെ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തെറ്റുതിരുത്തൽ അല്ലെങ്കിൽ വീഴ്ചകളിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന തിരിച്ചടികളിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു തിരുത്തൽ നടപടിയുടെ ആദ്യ പടിയാണ് എന്ന് മാതൃഭൂമി മുഖപ്രസംഗവും നിരീക്ഷിക്കുന്നു. അതവിടെ നിൽക്കെ തന്നെ മറ്റ് ചില പ്രായോഗിക രാഷ്ട്രീയ ചിന്തകൾ കൂടി CPMനെ നയിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ ഉടനീളം നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. സമഗ്രമായി മുഖ്യധാര ബൂർഷ്വാ പാർട്ടികളുടെ രീതികളുടെ തുടർച്ചയായി ചില പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് കൂടി പയറ്റാൻ, അത് കുറച്ചുകൂടി വ്യത്യസ്തമായ തങ്ങളുടെ വോട്ട് ബാങ്കിന് മുന്നിൽ നിന്നുകൊണ്ട് വോട്ട് ബാങ്കിന് മുന്നിൽ കണ്ടുകൊണ്ട് ഈഴവ ദളിത് വിഭാഗങ്ങൾ തങ്ങൾക്കൊപ്പം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന അടിസ്ഥാന ശിലയായി നിൽക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ടുള്ള ചില തിരുത്തൽ നടപടികൾ പ്രായോഗിക രാഷ്ട്രീയത്തിലും CPM വരുത്തുന്നു എന്ന് വേണം ഈ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ. നന്ദി, നമസ്കാരം.